വയനാട് ദുരന്തത്തിൽ SLBC മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഒരു വർഷത്തെ മൊറട്ടോറിയമാണ് പ്രഖ്യാപിച്ചത്. വായ്പകൾ എഴുതിത്തള്ളണമെന്ന് ബാങ്കുകളോട് ആവശ്യപ്പെട്ടതായി SLBC കൺവീനർ KS പ്രദീപ്. വായ്പകൾ എഴുതിത്തള്ളാനുള്ള അധികാരം ബാങ്കുകൾക്ക് മാത്രമാണെന്നും SLBC അതിനുള്ള അധികാരമില്ലെന്നും KS പ്രദീപ് പറഞ്ഞു. വെള്ളിയാഴ്ചക്കുള്ളിൽ മാപ്പ് ചെയ്യണം എത്ര പേരാണ് മരിച്ചിട്ടുള്ളത്. അത് മുഴുവൻ പൂർത്തിയായിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ അത് നമ്മൾ ബാങ്കുകളും കണക്കെടുത്ത് അത് വയനാട് ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് അതാത് ബാങ്കുകൾക്ക് കൊടുത്ത് അവർക്ക് അവരുടെ ബോർഡിൽ അവരുടെ ഹെഡ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ഓഫീസിലേക്ക് അയച്ച് അവരുടെ ബോർഡിൽ പ്രസൻറ്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പിന്നെ ഒരു ഇത് റെക്കമെൻഡ് ചെയ്ത് അത് വേവ് ജയിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. മൊറട്ടോറിയം അത് നമുക്ക് തീരുമാനിക്കാം. മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. അതായത് 50% മുകളിൽ ക്രോപ്പ് ലോസ് ഉള്ള കേസും പിന്നെ MSME ലോൺസിനും മൊറട്ടോറിയം നമ്മൾ പ്രഖ്യാപിച്ചു. അത് 1 വർഷത്തെ മൊറട്ടോറിയം, ടോട്ടൽ 5 വർഷം, അതിൽ 1 വർഷം മൊറട്ടോറിയം. അതാണ് വേറൊരു തീരുമാനം. ഇവർക്കെല്ലാവർക്കും തന്നെ ഫ്രഷ് ലോൺസ്, കൺസംഷൻ ലോൺസ് 10,000 ആണ് റിസർവ് ബാങ്ക് നിഷ്കർഷിക്കുന്നത്. 25,000 എങ്കിലും മിനിമം കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം എല്ലാ ബാങ്കും കൊടുക്കുന്നുണ്ടായി.